പട്ടയുടെ നിശേഷം നിർത്തണം. ആ തന്ന മരുന്നൊക്കെ മറക്കി വെച്ചാൽ അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആയി വീട്ടിൽ പോവാം കേട്ടോ. വേലായുധൻ ഇതുവരെ പോയില്ലേ? ഇല്ല സർ. വരൂ. ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കുറിച്ചതിട്ടുള്ള മരുന്നുകൾ സമയത്തിന് കഴിക്കണം. കഴിക്കാം. കഠിനാധ്വാനം ഒന്നും ചെയ്യരുത്. ആറുമാസം പരിപൂർണ വിശ്രമം അത്യാവശ്യമാണ്. ശരി ഡോക്ടർ. ആ വീട്ടിൽ ചെന്നാൽ ഭാര്യയുമായി വഴക്കൊന്നും പിടിക്കരുത്. കുറച്ചു നാൾ തന്നെ കാണാൻ വരാത്തത് മനഃപൂർവ്വം പിടിക്കില്ല. ഇതിരിക്കട്ടെ. വേണ്ട സർ, എനിക്ക് വേണ്ടി എത്രയോ രൂപ ഡോക്ടർ മുടക്കിയിരിക്കുന്നു. അതൊരു ഡോക്ടറുടെ കടമയായിട്ട് കരുതിയാ മതി. ബസ്സിനൊക്കെ വേണ്ടേ? ഇത് വെച്ചോളൂ. ടിക്കറ്റിന് ഇത്രയും വേണ്ട സർ. ബാക്കിയുള്ളതിന് തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. അത് അവർക്കും സന്തോഷമായിരിക്കും. ആ ബസ് എപ്പോഴാ? രാത്രി 10 മണിക്ക്. പുറപ്പെടാൻ സമയമുണ്ടല്ലോ. എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് പോവാം. ശരി. കരയരുത് മകളെ, എല്ലാം മറക്കാൻ ശ്രമിക്കൂ. തോമസ് ജോർജിനെ എങ്ങനെ ഞാൻ മറക്കണമെന്നാണ് ഫാദർ പറയുന്നത്? ഒരു വർഷമായി നീ അനുഭവിക്കുന്ന ദുഃഖം ഞാൻ മനസ്സിലാക്കും. പക്ഷെ നീ എത്ര നാൾ ആ ഓർമ്മകളുമായി ഇങ്ങനെ ജീവിക്കും? നിനക്ക് നഷ്ടപ്പെട്ട തോമസ് ജോർജിനെ ഓർത്ത് ഇനി എത്ര കരഞ്ഞാലും അവൻ മടങ്ങി വരില്ല. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ നീ ശ്രമിക്കണം മോളെ.
മോളെ എന്തു പറ്റി ഞാൻ ടോമിച്ചനെ കണ്ടു ഇവിടെ വന്നിരുന്നു വല്യമ്മച്ചി നീ സ്വപ്നം കണ്ടതാ അവനെ തന്നെയല്ലേ നിന്റെ വിചാരം അതാ അല്ല സ്വപ്നം അല്ല വല്യമ്മച്ചി ടോമിച്ചൻ പൊതുപ്പെടുത്തു മാറ്റി അത് കാറ്റിൽ പറന്നു പോയതായിരിക്കും സാരമില്ല മോളെ കരഞ്ഞതു മതി കുരിശ് വരച്ച് കിടന്നുറങ്ങ് വല്യമ്മച്ചിയും കൂടെ ഇവിടെ കിടക്കാം पशु प्रसविचे मूकानो पाकिंगे मुर्कूं शील कड़ी वीटी अगे अगे दुशील मणिकूर अहो आर्द यावसान आशुपत्रि कमी ओर्कूरी अंदेपलो या विचारे असुख भेदायो भेदाई ईश्वर रक्षितु പക്ഷേ നിന്റെ അനിയൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അസുഖം ഭേദമാകത്തേ ഇല്ലെന്ന അവൻ ഇപ്പോഴും ഇടക്ക് വരാറുണ്ടോ ഓ ഉണ്ട് ഓഹരി പിടുത്തമല്ലേ നിന്റെ അച്ഛനെ ഇടം വല്ല തിരിയാൻ സമ്മതിക്കുന്നില്ല നിനക്കൊന്ന് പറഞ്ഞു വിലക്കായിരുന്നില്ലേ എത്രയെന്ന് വെച്ചാ പറയുക ഇങ്ങനെയുണ്ടോ മനുഷ്യർ നീ എന്റെ വീട്ടിൽ പോറണ്ടോ ഇരിഞ്ഞാന്ന് പോയിരുന്നു നളിനി മോള് വന്നിരിക്കുന്നു മോൾക്ക് എന്തറിയാം നളിനിയാണ് തീ തിന്നുന്നത് ഞാൻ തിരിച്ചു വരില്ലെന്ന് അവളും കരുതി കാണും നീ അവളെ കുറ്റപ്പെടുത്തരുത് അവളുടെ സ്ഥാനത്ത് മറ്റേത് സ്ത്രീ ആയിരുന്നാലും നിന്നെ പ്രതീക്ഷിക്കില്ല അച്ഛൻ ദോഷം പറയരുതല്ലോ അച്ഛന് പ്രദേശമുണ്ട് ആ നീ ഒരു ചായ കുടിക്കുന്നോ വേണ്ട ആ എന്നാ വീട്ടിലോട്ട് ആ ഗൗളി ഗാത്രമാണെന്നും പറഞ്ഞു വാങ്ങിച്ചതാ ഇപ്പോ താണ്ട കൊന്നത്തെങ്ങ് പോലെ വളർന്നു അതേ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ തെങ്ങിന്റെ ഈ വാങ്ങി പോയി അല്ല അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞോളാം താൻ ജോലി ചെയ്തോണ്ടാ മതി കുറച്ചു നാൾ ശരീരം അനങ്ങി ഒന്നും ചെയ്യരുതെന്ന് നീ അസുഖമെല്ലാം ഭേദമായി തിരിച്ചു വരുമെന്ന് കാലടി മണക്കിലെ തിരുമേനിക്ക് അവിടെ നിരത്തി പറഞ്ഞു നിനക്ക് ദീർഘായുസ് ഉണ്ടെന്നും പറഞ്ഞു എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ചേട്ടൻ വന്ന് കുളിച്ച് ഡ്രസ് മാറിയാട്ടെ ആ
പതുക്കെ വന്നി കേട്ടോ, വേഗം അനങ്ങരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നളിനിയെ, നിന്റെ പ്രാർത്ഥന ഫലിച്ചു, ആളെത്തിയല്ലോ. നീ ഇനി വന്നേ. തമാശയല്ലേ പറഞ്ഞത്, സൂക്ഷിക്കണം. അത് പിന്നെ എനിക്കറിയില്ലേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്താ മോളെ കാണിക്കുന്നത്? നീന്തിയതുണ്ടല്ലേ ശരീരം ഇളകിയത്. പുഴ കണ്ടപ്പോ പഴയ ഓർമ്മ വന്നു. പുഴയിലെ കുളി ഒരു അഞ്ചാറ് മാസത്തേക്ക് വേണ്ട, വീട്ടിൽ കുളിച്ചാ മതി. നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട, നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? അതെ, അവൻ ആശുപത്രി കിടന്ന് ചത്തുപോകുന്നു വിചാരിച്ചോണ്ടാ. നാലു മാസം മുമ്പ് ആശുപത്രി നടന്നത് തട്ടിപ്പോകുന്ന. അത് നാലഞ്ചു മാസം മുമ്പ്. ഇപ്പൊ അവൻ രക്ഷപ്പെട്ടു, അസുഖം മാറി. കൂടപ്പറപ്പായതുകൊണ്ട് പറഞ്ഞതാ. ചേട്ടനെ കാണാൻ വരാൻ വേണ്ടി ആരും ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓഹരി ചോദിച്ച് കയറി ഇറങ്ങുന്ന ആരും ക്ഷണിച്ചിട്ടല്ലല്ലോ. എനിക്കുള്ളതേ ഞാൻ ചോദിച്ചുള്ളൂ. അതെന്താ, കുടുംബസ്വത്ത് ചോദിക്കുന്നത് തെറ്റാണോ? എടാ, കുടുംബവും കൂടപ്പറപ്പും ചേർന്നതാണ് ആ സ്വത്തെന്ന് പറയുന്നത്. അല്ലാതെ അഞ്ചാറ് കവുങ്ങും തെങ്ങും നിൽക്കുന്ന പറമ്പ് മാത്രമല്ല. അതെങ്ങനെ, മൂത്തവനോട് ഇത്തിരി ബഹുമാനവും പേടിയൊക്കെ വേണം. ചേട്ടൻ വന്നെന്ന് കരുതി എനിക്ക് പേടിയൊന്നുമില്ല. ഇനി കൂടി ആലോചിക്കോ, ആലോചിക്കാതിരിക്കോ ഒക്കെ ചെയ്യാം. പക്ഷെ എന്റെ വീതം എനിക്ക് കിട്ടണം. ഇപ്പൊ സൗകര്യം ഇല്ലെങ്കിലോ? എന്നാ നമുക്ക് നോക്കാം. പണ്ട് നമ്മൾ ഉറങ്ങിയതുപോലെ ഇനി ഉറങ്ങാൻ കഴിയില്ല. സൂക്കേടുകാരനായിപ്പോയി. അസുഖം മാറിയതുകൊണ്ടല്ലേ ഡോക്ടർ വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഇനി നല്ലോണം ആഹാരം കഴിച്ചാൽ മതി, എല്ലാം ഉണ്ടാക്കിത്തരാൻ ഞാനില്ലേ. രാഘവം വരാറുണ്ടോ? വഴിയിൽ വെച്ച് വഴക്കിട്ട് പോയെന്ന് അച്ഛൻ പറഞ്ഞു. എന്തിനായിരുന്നു വഴക്ക്? ഓഹരിക്ക് വേണ്ടി ഇവിടെ വരുന്ന ദിവസമല്ല അച്ഛനുമായി വഴക്കിട്ടേ പോകൂ. പിന്നെ എന്നെ കുറിച്ച് വേണ്ടാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. മനസ്സ് വിഷമിച്ചിട്ടാ ഞാൻ കുറെ നാൾ ആശുപത്രി വരാതിരുന്നത്. വരാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നെ വെറുത്തിട്ടാണെന്ന്. എനിക്ക് പറ്റുമോ അതിന്? അച്ഛനോട് പറഞ്ഞ് വീതം എഴുതി കൊടുക്കണം. എന്തിന് വീതമാക്കണം? മുഴുവനും എടുത്തോളാം പറ അവനോട്. നമുക്കൊരു കുഞ്ഞുണ്ട്, അത് മറക്കണ്ട. വേണ്ട, ശരീരം നോക്കണം. Thank you.
ചേട്ട എവിടെ പോയിരിക്കുക? ചേട്ടാ, 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 അച്ഛാ, അച്ഛാ, ചേട്ടനെ ഇവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയി? അറിയില്ല. ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ കഥ ഓർന്നു നടക്കുന്നു. എന്തൊക്കെയാടാ വേലായുധ നീ കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചെന്നാ? ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ അകത്തെ മുറി കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. നീയല്ലേ ഇവിടെ ഓടി വന്ന് വീണത്? ഞാൻ ഓടി വന്ന് വീണെന്നോ? പിന്നല്ലാതെ? അയ്യോ, 6 മാസം ശരീരം ഇളക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണോ നീ ഈ പണി കാണിച്ചത്? ഞാൻ എന്ത് പണി കാണിച്ചെന്നാ? പിന്നെ ഞങ്ങളാണോ നിന്നെ പിടിച്ച് ഇവിടെ കൊണ്ടിട്ടത്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോ നിങ്ങൾ ഉറക്കത്തി സ്വപ്നം കണ്ടതായിരിക്കും. മോള് വിഷമിക്കാതെ. ഇവനെന്തിനാ വെളുപ്പാങ്കാലത്ത് ഓടുന്നു ചോദിക്കാൻ ഞാൻ വിളിച്ചത്? അടി എന്ന് പറഞ്ഞാൽ എന്തോ അടിയാ? അത് വേലായുധൻ തന്നെ ആയിരുന്നോ? ഇടാടാ, എന്റെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്നെ കളിയാക്കരുത്. ഞാനും വേലായുധൻ ഒന്നിച്ച് കളിച്ചു കൊള്ളുന്നവരാ. വേലായുധനെ കണ്ടിരിക്കും നല്ലപോലെ മനസ്സിലാവും. അപ്പൊ വേലായുധനാണ് മനസ്സിലായി കാണൂല. അതാണ് എന്റെ സംശയം. എന്തുകൊണ്ട് എന്നെ മനസ്സിലായില്ല? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? ആ, താൻ അറിയണ്ട, താൻ അറിയാല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് വേലായുധനെ കണ്ട് ഒന്ന് ചോദിച്ചാലോ? അല്ല, ഞാനും കേട്ടിട്ടുണ്ട് പലരും ഉറക്കത്തിൽ എഴുന്നേറ്റ് പലതും ചെയ്യുമെന്ന്. ഉണർന്ന് എഴുന്നേറ്റ് തന്നെയാ നമ്മളും പലതും ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഉണരാതെ എഴുന്നേൽക്കുന്നത്. ഉണരാതെ അവരെ ഉണർത്തിയാൽ അവർ ബോധം കെട്ട് വീഴും. വേലായുധം വേണ്ടി ഇല്ല. അപ്പൊ വേലായുധം ഉറക്കത്തിൽ ഓടിയതല്ല. ക്ഷേരവുമായി വേലായുധം എന്തിനോടിയെന്ന് ഞാൻ എന്നോട് ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാം? എന്തിനോടിയെന്ന്? എന്തിനു തന്നെ അടിച്ചെന്ന് എനിക്ക് പറ്റായത്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇവിടെ കടിക്കുന്ന പട്ടിയൊന്നുമില്ല. മൂത്ത മോനന്തി ചേട്ടൻ എന്തി? ഇന്നലെ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു. എന്നെ ആരും പ്രതീക്ഷിക്കണമെന്നില്ല. നീ എന്താ സുമതിയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു? അവളിനി ഈ പഠിക്കാത്ത കാലു കുത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഭർത്താവിന് ഓഹരി കൊടുക്കാത്തതിന്റെ കെറുവാ? ഞാൻ ആശുപത്രിയിലായിരുന്നു നിനക്ക് അറിയാമായിരുന്നല്ലോ. അതിന് തിരിച്ചു വന്നിട്ടെല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞിരുന്നല്ലേ. അതിന് ആശുപത്രി കിടക്കുന്ന ഒരു തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? വേണ്ട, വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ വീതം കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കത്തുള്ളൂ. ഞാനും കുടുംബം റോഡിലാ. അച്ഛന്റെ കാലശേഷം പോരെ പങ്കുവെപ്പൊക്കെ. പോരാ, എനിക്ക് ഉടനെ വേണം. അച്ഛന്റെ സ്വത്തല്ലോ ചോദിക്കുന്നത്, കുടുംബസ്വത്തല്ലേ. വീതിച്ചേരാൻ എന്തോ അത്ര മടി. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ആ, എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. അച്ഛനൊന്നും പറയണ്ട, പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. ചേട്ടൻ വന്നിട്ട് തരാമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ചേട്ടൻ വന്നല്ലോ. ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മതി. റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമോ? ആ, എടുത്തോ. അത് പുറം പോകാടാ. എന്നാ എനിക്ക് വീട് മതി. നീ വാശിയും വൈരാഗ്യവും ഒക്കെ കള. സ്നേഹമല്ലേ വലുത്? അതെ അതെ, ദിവസം 3 നേരം സ്നേഹം കഴിച്ചോണ്ടിരുന്ന വിശപ്പ് മാറൂ. ഈ വേളാന്നൊന്നും പറഞ്ഞാലേ ഭാര്യയുടെ കുഞ്ഞിനെ വയറ് തറയത്തില്ല. എനിക്ക് വീട് തന്നെ വേണം. സാധ്യമല്ല, അച്ഛന്റെ കാലശേഷമേ പങ്കുവെക്കാൻ പറ്റൂ. ഇവിടെ പറയട്ടെ. ആ, ഇവിടെ പറഞ്ഞു എന്റെ കാലശേഷമേ പറ്റൂ. എന്നാലേ അതിന് മുമ്പൊന്നും വാങ്ങിക്കാൻ പറ്റും. നീ വന്ന് കാപ്പ് കുടിക്കും. ഓഹരി കെട്ടിയിട്ട് മതി, കാപ്പിയും കൂപ്പിയും ഒക്കെ. ഇവനൊക്കെ ഏത് നേരം എന്നെ തന്നെ പറഞ്ഞാ മതി.
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് പിന്നെ ഒരാഴ്ച ക്യാമ്പിലായിരുന്നു. തോമസ് ഓറിന്റെ ഡെത്ത് ആനിവേഴ്സറി കഴിഞ്ഞല്ലേ, വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മോളെ, നിന്നേക്കാ ദുഃഖം എനിക്കുണ്ട്. തോമാച്ചൻ എനിക്ക് എന്റെ മകനെ പോലായിരുന്നു. നോ, ഹി വാസ് മൈ സൺ. അവന്റെ ബോസ് എന്ന വിളി ഇപ്പോഴും എന്റെ ചെവി മുഴങ്ങുന്നുണ്ട്. നിനക്ക് വിവാഹപ്രായം ആയിട്ടേ ഉള്ളൂ. നീ ഇനിയും ജീവിക്കേണ്ടവളാണ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കണം. മറക്കുന്നു. കാലം മായ്ച്ചു കളയാത്തതൊന്നും ഈ ഭൂമിയിൽ ഇല്ല മോളെ. സാറ് വന്നിട്ട് കുറെ നേരമായി, ഒരു ചായ പോലും തന്നില്ല. ചായ വേണ്ട. നിന്റെ ഈ കരയുന്ന മുഖം കാണാൻ എനിക്ക് കഴിയില്ല. എനിക്കൊരു മകളില്ലാത്ത ദുഃഖം ഞാൻ മറക്കുന്നത് നിന്നെ കാണുമ്പോഴാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ. ഐ മീൻ എ മാരേജ്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഡോക്ടറെ പറ്റിയാ. അയാൾക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. നിനക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ എതിർക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നീ പോയി അവനെ വേഗം വിളിച്ചോണ്ട് വാ. ചെല വേലായുധം എന്തായി കാണിക്കുന്നു? വേലായുധം എന്ത് പറ്റി തുടങ്ങി? ഇയാൾക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതായാലും നന്നായില്ല. അച്ഛനുണ്ടോ വീട്ടില്? ഞാനോട്ട് വരുന്നുണ്ട്. ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിറങ്ങും, ഒന്ന് ഇറങ്ങി വരാൻ. എന്താ വേളയും ചേട്ടാ വായനശാലയിലൊക്കെ? ഓ, കള്ളു കുടിക്കാൻ വന്ന. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഏതിന്റെ? ദേഹം അണുങ്ങരുതല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ മുള കുത്തിച്ചാടി അയലൊക്കത്തെ മേനോന്റെ ഭാര്യയുടെ കുളി കണ്ടില്ലേ? നിന്നോട് ആരായി നുണ പറഞ്ഞ്? മേനോന്റെ വേലക്കാരൻ. ശരീരം വരെങ്കിൽ ജോലി ചെയ്യാൻ വയ്യ, പിന്നെ ആ മുള കുത്തിച്ചാടുന്നു. നീ ഓർത്തു നോക്കി, മേനോന്റെ ഭാര്യയുടെ കുളി കണ്ടില്ലേ? ദാമു, അനാവശ്യം പറയരുത്. എന്റെ നല്ല പ്രായത്തെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നമാ? നിനക്കേതായാലും ദേഹം നിങ്ങൾ ജോലി പറ്റൂലല്ലോ. പട്ടച്ചെലവിനുള്ള കാശ് വേണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. നീ ഒരു ബങ്ക് കട തുടങ്ങ്. അതിന് കാശ് വേണ്ടേ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അത് ഞാൻ ശരിയാക്കി തരാം. എങ്കിലതൊരു ആശ്വാസമായി. വീട്ടിലിരുന്ന് വെറുതെ മനസ്സും അടുപ്പിക്കണ്ടല്ലോ. ഇന്ന് തന്നെ ഞാൻ ബാങ്ക് മാനേജറെ കണ്ട് നിന്റെ കാര്യം സംസാരിക്കാം. എന്തിനുള്ള പുറപ്പാടാ? രണ്ടിലൊന്നും അറിഞ്ഞേ പോകുന്നുള്ളൂ. മനസ്സിലായില്ല? ആദ്യമൊക്കെ മര്യാദക്ക് ചോദിച്ചു, തന്നില്ല. ഇനിയിപ്പോ ഈ രീതിയാകാൻ തീരുമാനിച്ചു. ഏത് രീതി? ഈ രീതി. ഇവരൊക്കെ ആരാ രാഘവ? കുറച്ച് കഴിയുമ്പോ അറിയും. റൗഡിസം കാണിച്ച് വീതം മേടിക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, അങ്ങനെ തന്നെ വാങ്ങിക്കാൻ തന്നെ വന്നത്. എന്നാൽ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഭാഗം കുത്തു നടപ്പില്ല. ഇത് ഞാനാ പറയുന്നത്. അച്ഛൻ പറഞ്ഞ വാശി പിടിപ്പിക്കരുത്. വാശി എനിക്ക് വാശി. എങ്കിൽ അത് തന്നെ കണ്ടിട്ട് കാര്യം. രാഘവ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാമോ? സ്വന്തവും ബന്ധവും പറയാനാണെങ്കിൽ എനിക്ക് സ്വന്തം ഞാൻ തന്നെ. മര്യാദക്ക് സംസാരിക്കട. സംസാരിച്ച സമയങ്ങളാണോ ഭാവം? അഭ്യാസം കാണിക്കാനാണോ നിന്റെ ഭാവം? എന്നാൽ എന്റെ കാലശേഷി ഭാഗം കുപ്പ് നടക്കൂ. ഉറപ്പാണോ? താമരശ്ശേരി ഭാഗം വന്നാലാണ് ഉറപ്പാ. ഉറപ്പാ ഉറപ്പാണല്ലേ. അച്ഛാ,
അപ്പോൾ മിസ്റ്റർ വേലായുധൻ, നിങ്ങൾ നിങ്ങളുടെ അനുജനെ അടിച്ചു. അല്ല സർ, ഞാനാ വേലായുധൻ അനിയൻ. ഓ, നിങ്ങളാണ് അനിയൻ. അങ്ങനെ സംഭവിക്കാം, ദാറ്റ്സ് നാച്ചുറൽ. അതിനെ ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ സംഭവത്തിന് ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചു നേരത്തേക്ക് മറ്റൊരു വ്യക്തിയുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കാണിച്ചു എന്ന് വരും. ഞാൻ ആകെ അന്താളിച്ചു പോയി. ഒരു ശേരോയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടാവും ഞാൻ കരുതിയില്ല. വഴക്കിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഓഹരി തർക്കമാണ് സാർ. അത് ഉടനെ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് വരട്ടി നോക്കിയതാ. സംഗതി കുറഞ്ഞില്ലേ? ആ കണ്ണുകൾ അതിപ്പോഴും എന്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നു. എനിക്ക് അത്ഭുതമായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ? അത്ഭുതപ്പെടണ്ട, താൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. വേദനിക്കൊന്നുമില്ല, അസുഖം മാറണ്ടേ. ഡോക്ടർ, ഈ ഇഞ്ചക്ഷൻ 8 നമ്പർ റൂമിലെ പേഷ്യന്റിന് വേണ്ടി കൊണ്ടുവന്നതാ. നീ എന്തോന്നായി പറയുന്നത്? ഞാൻ രാഘവനെ തല്ലിയെന്നോ? അവൻ നാലു പേരുമായിട്ട് വന്ന അച്ഛനോട് ഓഹരിക്കാരെ സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് ഓർമ്മയുണ്ട്. അവര് തല്ലിച്ചതച്ചത് മറന്നോ? ഞാൻ ആരെയും തല്ലിച്ചതച്ചില്ല, എല്ലാം നിന്റെ തോന്നലാ. നിനക്കിത് എന്തു പറ്റി? എന്തൊരു മറവിയെ മനുഷ്യന്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവരെ തല്ലിച്ചതക്കുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഒന്നും ഓർമ്മയില്ലെന്ന്. ദൈവമേ, നീ എന്നെ ഇനിയും പരീക്ഷിക്കുകയാണ്. ഇന്നലത്തെ ആവേശത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തുപോയി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ച് ക്ഷമിച്ച് ഇവിടം വരെയായി. മൂത്തവരെ സഹിക്കണം, ഇളയവനോട് ക്ഷമിക്കണം. അച്ഛൻ ചേട്ടന്റെ മാറ്റം ശ്രദ്ധിച്ചില്ലേ? ആ, ശ്രദ്ധിച്ചു. എന്നിട്ട് എന്തു തോന്നി? എനിക്കൊന്നും മനസ്സിലായില്ല. ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാ പറയുന്നത്. അതാ ഞാനിപ്പോ വന്നത് ചേട്ടനെ കൊണ്ടുപോവാനാ. എങ്ങോട്ട്? എനിക്ക് പരിചയമുള്ള ഡോക്ടറുണ്ട്. ഡോക്ടറോട് ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ അയാളുടെ ക്ലിനിക്കിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനും ഇത് അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചതാ. ഇഷ്ടപ്പെടാത്തത് കാണുമ്പോഴുള്ള ചേട്ടന്റെ പെരുമാറ്റവും മനസ്സിലാകാത്തത്, പിന്നെ ആ കണ്ണുകളും. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ എന്റെ ബലമായ സംശയം ബാധോപദ്രവമാണെന്നുള്ളതാ. ആ കാളിവനക്കിലെ നമ്പൂരിയെ കൊണ്ട് ബാധ ഒഴിപ്പിക്കാൻ ഒരു ഹോമം നടത്തിയാൽ ആള് പിടുക്കനാവും. അച്ഛൻ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാ. ഇത് ബാധയും ഭൂതമൊന്നും അല്ല, തലി ഭ്രാന്ത. ആൾക്കാർ പലതും പറഞ്ഞു തുടങ്ങി. എങ്ങനെ മനസ്സമാനത്തോട് വീട്ടിയിരിക്കും? കൈ കിട്ടുന്ന എടുത്ത് ഉറക്കത്തിൽ തലക്കടിച്ച നമ്മളൊക്കെ എന്തോ ചെയ്യും? സഹതാപം വെച്ചോണ്ടിരുന്ന അത് കൂടുതൽ ഉപദ്രവമാവും. ആശുപത്രിയിലേക്ക് വിളിച്ചാൽ അവൻ വരണ്ടേ? മയങ്ങാനുള്ള മരുന്ന് കുത്തുവെച്ചിട്ട് കൊണ്ടുപോകണം. Thank you.
ആരോ വരുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഡ്രൈവിംഗ് അറിയാൻ വയ്യാത്ത ഇവൻ എങ്ങനെ കാർ ഓടിച്ചു വന്നേ? വേലായുധാ. Who is വേലായുധ? ചേട്ടാ. Who are you? എന്താ അവിടെ? എന്തൊക്കെയാ നീ കാണിക്കുന്നേ? പിടിച്ചാത്തോടെ കിടത്ത്. അച്ഛൻ അന്വേഷിച്ച ആരോ കാറി വന്നിരിക്കുന്നു. ഞാൻ കോലായിലോട്ട് പോയി നോക്കിയിട്ട് വരാം. അയ്യോ, ഡോക്ടറല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ട് നടക്കൂടോ? അത് നോക്കണ്ട, പരമശിവൻ പാമ്പിനെ കൗതിലിട്ട് ഇറക്കില്ലേ, അത് മൂപ്പര് പാമ്പിനെ പിടുത്തക്കാരായിട്ടാ? അത് അങ്ങനല്ലേ. ഇയാൾ വലിയ വർത്താനൊന്നും പറയണ്ട, നിങ്ങൾക്ക് ആരെ കാണണ്ടേ? എനിക്ക് ഡോക്ടർ ഉണ്ണിത്താനെ ഒന്ന് കാണണം. ഞാൻ മലപ്പുറത്ത് നിന്ന് വരിക, ബഷീർ പറഞ്ഞയച്ചതാ. അയ്യോ, ഇരിക്കി. രണ്ടെണ്ണം അതൊന്ന് പോയി പോയാൽ മറ്റേത് ഉപയോഗിക്കാലോ എന്ന് വെച്ചിട്ടാ. അപ്പൊ രണ്ടും കൂടി പോയാലോ? ഇതൊന്നും കൂടി ഉണ്ട്, മൂന്നും നിങ്ങൾക്ക് ആയിക്കോട്ടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സംഗതി എന്തായാലും ശരി, നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും. ഓപ്പറേഷനോ? അതെ, ഇതാണ് എന്റെ തൊഴിലുപകരണം. എന്റെ തൊഴിലിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഓപ്പറേഷൻ. അതിരിക്കട്ടെ, ഡോക്ടർ മാത്യൂസിനെ തട്ടണോ? ബഷീർ അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ഉടനെ വേണ്ട, അവന്റെ അടുത്ത് വരുന്ന രോഗികളെ എന്റെ ക്ലിനിക്കിൽ എത്തിച്ചാ മതി. ഡേ ആൻഡ് നൈറ്റ്? രാത്രിയോ അതോ പകലോ? സൗകര്യം പോലെ ചെയ്യാം. നിങ്ങളുടെ ഈ ഉണക്ക ശരീരം വെച്ചുകൊണ്ട് ഭ്രാന്തന്മാരെ കീഴടക്കാൻ പറ്റുമോ? സ്റ്റോപ്പ് ഇറ്റ്! ട്രെയിനും പ്ലെയിനും ലോറിയും കപ്പലും ഒക്കെ എടുത്തു മാറ്റുന്ന കലാസിയാണ് ഞാൻ. ആഹാ, അതെയാ? പിന്നെയാണ് ഭ്രാന്തന്മാര്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷേ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. എന്റെ ശമ്പളം? ശമ്പളം എന്ത് പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? അതെ, അത് എടുക്കുന്ന സാധനത്തിന്റെ വെയിറ്റും എന്റെ അധ്വാനം അനുസരിച്ചാണ് ഇതിലെ കൂലി. അപ്പൊ ദിവസക്കൂലി പോലെ അല്ലേ? അല്ല, കോൺട്രാക്ട് വ്യവസ്ഥ. എന്റെ ഈശ്വര, ലിവർപൂളിന് പോവാതെ ഇങ്ങനെ വല്ല വൃത്തികെട്ട പണി പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. അത് നിങ്ങൾക്കൊന്നും കാര്യാവില്ല, അതിന് ഇത് കുറച്ച് വേണം. തലക്ക് പ്രാന്ത? അല്ല, ബുദ്ധി. അത് പോട്ടെ, എന്റെ കൂലിക്കാരൻ പറഞ്ഞില്ലല്ലോ, അത് പറ. എന്തു പറയുന്നു, അത് ഞാൻ ചെയ്യാം. മാത്യൂസിനേക്കാൾ കൂടുതൽ രോഗികൾ എനിക്ക് വേണം, അവനേക്കാൾ പണവും പ്രശസ്തിയും എനിക്ക് കിട്ടണം. അതിന് കലാസി എന്നെ സഹായിക്കണം. അത് ഞാൻ ഏറ്റു. പറയുന്ന രോഗികളെ ഒരു മിനിറ്റിനകം ഞാൻ ഇവിടെ കൊണ്ടുതരും. പിന്നെ എന്റെ ഭക്ഷണവും താമസമൊക്കെ ഏർപ്പാടുണ്ടല്ലോ. താമസം ഇവിടെ ആവാം, പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട, 2 ഗ്ലാസ് റവക്കഞ്ഞ്, പിന്നെ ഉച്ചക്ക് ഒരു കോഴിയും കുറച്ച് പൊടിയരിക്കഞ്ഞും. ഉപ്പ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അരച്ച് മേല് പുരട്ടാനാണോ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ലിസ്റ്റ് വിട്ടുപോകും. പിന്നെ വൈകുന്നേരം 2 ഗ്ലാസ് ഗോതമ്പ് കഞ്ഞ്, അതിലുപ്പ് വേണം. ഉപ്പ് വേണോ? അതെ, ഹിന്ദുപ്പ്. ഹിന്ദുക്കൾ ഉപ്പ്? അതെ, ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഉപ്പ്. ഇയാൾ എവിടത്തെ ഡോക്ടറാ? ഞാൻ ഡോക്ടർ ഉണ്ണിത്താനാണ്. ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരണേ. അത് പറയാക്കി എന്റെ കഥയാക്കി. ഞാൻ ഈ പണി കിട്ടാനും വേണ്ടിട്ട് ഇമ്മന്റെയും ബാപ്പന്റെയും മുതല് മുഴുവനും പെറുക്കി വിറ്റ് തിന്നു പിടിച്ചോനാ. ഇത്രയും ആഹാരം കഴിച്ചാ ശരീരത്തിന് പിടിക്കില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ സ്നേഹിത.
ഇല്ലേ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നക്കി വർത്താനം പറയരുത് ഞാൻ തമാശ പറയല്ല ഈ തീവണ്ടും കപ്പലും പൊക്കുന്ന ആളാണെന്ന് പറഞ്ഞാലെങ്കിലും എന്റെ കപ്പാസിറ്റി ഒന്ന് മനസ്സിലായി കൂടെ നിങ്ങൾക്ക് അതൊക്കെ എനിക്കറിയാം ഇന്ന് ആശുപത്രി വരെ എന്റെ കൂടെ വരിക അതെ ആശുപത്രി പരിസരമൊക്കെ ഒന്ന് കാണട്ടെ എന്റെ ഓപ്പറേഷന് പറ്റിയ ഒരു ഇടം കണ്ടുപിടിക്കണ്ട അവിടെ ഞാൻ രോഗികളൊക്കെ മടക്കി മടക്കിയോ അല്ല മെരുക്കി ഒതുക്കി എന്റെ വശത്താക്കി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചേരാം പൊക്കി പുറത്താക്കി തട്ടി വാഹനത്തിലിട്ട് നിങ്ങളെ ക്ലിനിക്കിൽ എത്തിക്കുന്നത് വരെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റി തനിക്ക് ഇംഗ്ലീഷ് ഒക്കെ നല്ല വശമാണല്ലോ അല്ലേ എന്ത് ഇംഗ്ലീഷ് പക്ഷെ ഒരു നിബന്ധന അന്നന്ന് കണക്ക് തീർക്കണം തീർക്കാം പക്ഷെ എന്റെ കണക്ക് തീർക്കല്ലേ കലാസി എന്റെ ക്വാർട്ടേഴ്സ് കാണിച്ചു തരൂ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ ഒരു ചവിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒരു റിഹേഴ്സൽ അല്ലേ ഡോക്ടറെ പെട്ടത്തില ഞാൻ ഉടക്കിട്ടോ എന്തിനത് എന്തിനുള്ള പുറപ്പാടാ ഇതിലും ഭേദം അവരെ തല്ലിക്കൊല്ലുക ഇക്കണക്കിന് പോയ നാട്ടുകാരെ തന്നെ തല്ലിക്കൊന്നോളും കാറോടിച്ച് എത്ര പേരെ കൊല്ലാൻ പോയെന്നറിയാം തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ആശുപത്രി പോയി കിടക്കണം ഒന്നും വേണ്ട അവനോട് കിടന്നോളൂ ഇവിടെ കിടന്ന അസുഖം കൂടത്തേ ഉള്ളൂ ആശുപത്രിയിലല്ലേ ഉള്ളൂ ചികിത്സ എന്തിനാ കയറ് കെട്ടിക്കൊണ്ട് പോയാ പാടു വേണ്ട ഇവിടെ വെച്ചാൽ ഞാൻ കൊണ്ടുവരാം ചേട്ടനെ ഉപദ്രവിക്കരുത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് അതിനെ ഭ്രാന്ത് എന്ന് പറയുന്നത് ഞാനിതെവിടെയാണ് ഡോക്ടർ എന്താ ഇവിടെ ഇത് ഡോക്ടറുടെ ആശുപത്രി അല്ലല്ലോ വേലായുധം പറയുന്നത് ശരിയാണ് ഇത് എന്റെ ആശുപത്രി അല്ല എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വേലായുധന്റെ അനിയൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്റെ അനിയനോ രാഘവ നീ എന്തായി കാണിച്ച എന്റെ ഓഹരി എനിക്ക് എന്റെ അച്ഛനോടല്ലേ ചോദിക്കാൻ നോക്കൂ അനി ചേട്ടൻ എന്തിനാ എന്നെ തല്ലിയത് എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നെ തല്ലാൻ പറയുന്നു കേട്ടില്ല സാർ എന്നെ തല്ലിയിട്ട് തല്ലിയില്ലെന്ന് ഇതാ ലക്ഷണം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്ര നന്നായി ഇനി അസുഖം മാറിയിട്ട് പറഞ്ഞയച്ചാ മതി ക്ഷയം മാറിയൊന്നും ദൈവത്തിന് അറിയാം എടോ ഞാൻ മാർക്ക് തിരുത്തിയല്ല ഡോക്ടർ പരീക്ഷ പാസ്സായത് വേലായുധന്റെ അസുഖം പരിപൂർണമായി ഭേദമായി എന്ന ബോധ്യം വന്നതിന് ശേഷമാണ് വേലായുധനെ ഞാൻ ഡിസ്ചാർജ് ചെയ്തത് മനസ്സിലായോ എനിക്ക് സംശയമുണ്ട് ഇങ്ങേർക്ക് എന്തൊക്കെ അസുഖമുണ്ട് രാഘവൻ ബഹളം വയ്ക്കരുത് വേലായുധൻ നിങ്ങളുടെ ചേട്ടനായിരിക്കും ബട്ട് നൗ ഹീസ് മൈ പേഷ്യന്റ് എന്റെ രോഗിയാണ് വേലായുധൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്തിന് വേലായുധൻ പറയണം എന്തിനാണെന്നൊക്കെ പിന്നീട് ആലോചിക്കാം വേലായുധൻ കാർ ഓടിക്കാറുണ്ടോ കാർ ഓടിക്കാനോ നല്ല ശേലായി എനിക്ക് സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാമല്ല പിന്നെ ആ കാറ് എന്തിനാ വേലായുധ കള്ളം പറയുന്നത് സാറ് വേണേ അവനോട് ചോദിച്ചു നോക്ക് അല്ലേ വേണ്ട അവൻ വാ തുറന്ന കള്ളമേ പറഞ്ഞോണ്ടല്ലോ രാഘവൻ നിങ്ങൾ പോണം വേണ്ടത് ഞാൻ ചെയ്തോളാം ഓ സാർ ചെലവര് പ്രശ്നമാക്കണ്ട മാറിട്ട് വിട്ടാ മതി കേട്ടോ സാർ സാർ ഞാനും കൂടെ അവൻ്റെ കൂടെ പോട്ടെ സാർ വേണ്ട അല്ലേ വേണ്ട അവൻ പോയിട്ട് വേലായുധ ഓ വേലായുധന് കുറച്ച് മറവിയുണ്ട് ഡോക്ടർ മാത്യൂസിന്റെ ചികിത്സയിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അത് പരിപൂർണമായി സുഖപ്പെടും എന്താ അത് കഴിഞ്ഞ് പോയാൽ പോരെ മറവി ഒരു പ്രശ്നമാക്കണ്ട സാർ ഞാനും കൂടെ പോട്ടെ സാർ അത് കഴിഞ്ഞിട്ട് പോകാൻ വേലായുധ ഞാനല്ലേ പറയുന്നത് പറയുന്നത് അങ്ങോട്ട് അനുസരിക്ക എന്താ തന്റെ പേര് പരമു ഇവിടെ ആരെ കാണാൻ വന്നതാ വേലായുധനെ കാണാൻ വന്നതാ അപ്പൊ തന്റെ പേരെന്താ എന്റെ പേരാ പരമു പരമു അപ്പൊ പരമുവിനെ കാണാൻ വേലായുധം വന്നതോ അതോ വേലായുധനെ കാണാൻ പരമു വന്നതോ പരമുനെ കാണാൻ വേലായുധനുമായിട്ട് ഇങ്ങനെ പരമുവിന്റെ കൂടെ ഇപ്പൊ നടക്കുകയാണല്ലോ ഇങ്ങനെ നടക്കുമ്പോ തനിക്ക് കൂടുതലായിട്ട് എന്താ തോന്നണേ നടക്കുമ്പോ നടക്കുവാൻ തോന്നാറുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോഴോ നിൽക്കുവാന്ന് തോന്നാറുണ്ട് നടക്കുമ്പോ പിന്നെ നടക്കുമ്പോഴോ നിൽക്കുവാന്ന് തോന്നുന്നു നടക്കുമ്പോ നിൽക്കുവാന്ന് തോന്നുന്നു നിൽക്കുമ്പോ നടക്കാൻ അല്ല അതിനുള്ള മരുന്നുണ്ട് എന്റെ അച്ഛനുണ്ടോ ഉണ്ട് അച്ഛൻ എന്ത് ചെയ്യണു അച്ഛൻ ഇപ്പൊ എന്തോ വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയാൽ അമ്മയോ അമ്മയുടെ കാര്യം അങ്ങനെ അമ്മയുടെ കാര്യം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല അല്ലേ അല്ല അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ നമ്മൾ ഇവിടുത്തെ ആരാ ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ അച്ഛനാ എന്താ ചിരിച്ചത് എന്താ
റഷ്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. അതന്നെ തലയ്ക്ക് സുഖമില്ലണ്ട, എന്താ ചെയ്യാ, പിടിച്ചു കെട്ടിക്കൊണ്ടുവച്ച് അതന്നെ ഇപ്പൊ വരും. കഷ്ടം നിങ്ങളെ കണ്ടാൽ എങ്ങനെ തോന്നില്ല കേട്ടോ. മതി, മാറുതേ. എന്തോ നീ ആ ഇരുമ്പിന്റെ ചുറ്റി വന്നില്ലേ? ഇല്ല. എന്തേ? അയ്യോ, അത് ഉണ്ടെങ്കിൽ എന്റെ തലക്കടിച്ച് മയക്കി കൊണ്ടുപോയി. അയ്യോ, ഞാൻ മറന്നുപോയി. കരിങ്കല്ലിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ നല്ല മോനെയുള്ളത്. ഇഷ്ടിയായാലെങ്ങനെ? ഇഷ്ടിയെ കുത്താൻ പറ്റുമോ? ശരി മോനെ, നോക്കേട് മാറാനല്ലേ. കെട്ടിക്ക കെട്ടിക്ക. അപ്പൊ എന്തായിരുന്നു എന്റെ ബഹളം? മാറുതേ, സാധനം താഴ്ത്തിട്ട് കേട് വരുത്തരുത്. നമുക്ക് ആവശ്യമുള്ള സാധനമാണേ. ഇല്ല, വളരെ കരുതി കൊണ്ടുപോകും. നല്ല വെയിറ്റ് നിങ്ങൾ പറയുമ്പോൾ കൊന്നുകൊണ്ടു പോവാന്നല്ലേ. കൈ വലുതടിക്കുന്നു, അടിയുള്ള. ഹലോ ഡോക്ടർ മാത്യൂസ് അല്ലേ? വേഗം വന്നു ഡോക്ടർ, വേലേത് വയലന്റ് ആയി. എന്താ എന്താ? ഞാൻ പോയി നോക്കി. എന്നിട്ട് ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധൻ, പിന്നെ ചെന്ന് നോക്കുമ്പോ വേലായുധനല്ല. ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധൻ, അടുത്ത് ചെന്ന് നോക്കുമ്പോ താരിക്കാരി. ആദ്യം നോക്കുമ്പോ താരിക്കാരില്ല, പിന്നെ വേലായുധൻ വന്നു. അപ്പൊ താരിക്കാരോടെ അല്ലാതെ ഞാൻ ആദ്യം ചെന്ന് നോക്കുമ്പോ വേലായുധൻ ഉണ്ട്, പിന്നെ ചെന്ന് നോക്കുമ്പോ മനസ്സിൽ തോന്നുകയാണോ? തോന്നല്ല, ഞാൻ പോയി നോക്കിയ സംശയം. നിങ്ങളൊന്ന് പോയി നോക്കി ഡോക്ടറെ. നിങ്ങൾ വിചാരിക്കുന്ന പ്രാന്തനല്ല, ഒരു മന്ത്രവാദി. പാർവതേ, നിനക്കും തുടങ്ങിയല്ലേ തലയ്ക്ക് കുറേശ്ശെ പ്രാന്ത്. ഡോക്ടറെ, നിങ്ങളെ പരമൊന്നും ഒതുക്കായിരുന്നു ഒതുക്കാൻ നോക്കരുത്. ആൾ അല്ലെങ്കിൽ തന്നെ വേജാറായിരിക്കാം. പ്രാന്ത് എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക് പേടിയാവണ പോലെ തോന്നുന്നു. ഡോ, അവിടെ നിൽക്കാൻ. അച്ഛൻ ഒന്ന് പോയി നോക്കിയേ കൊള്ളായിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും എന്തോ എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല. അല്ല, ചിലപ്പോ എന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും. തന്നെയല്ല, എനിക്കിപ്പോ അവനെ കാണാനുള്ള ശേഷിയില്ല. നീയും മോളും പോകുന്നതാ നല്ലത്. എന്നെ കാണുമ്പോ മനസ്സിന് വിഷമം കൂടുകയേ ഉള്ളൂ. ആ, ഇനി താമസിക്കുന്നില്ല. എനിക്ക് കാലടി മന വരെ ഒന്ന് പോയേ പറ്റൂ. കാലത്തെ ഫസ്റ്റ് ബസ്സിന് തന്നെ പോണം. കൂട്ടിന് ആ ഗോവിന്ദനെ വിളിക്കാം. ആ, മോൾ ഉറങ്ങിയോ? ഉറങ്ങി. നാ, നീയും പോയി കിടന്നു. മനക്കരേക്കുള്ള യാത്ര വെറുതെ ആവില്ലേ. പലതരത്തിലുള്ള രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടി ബി സാനിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ രോഗികളിലും വെച്ച് ഏറ്റവും നല്ലവനായിരുന്നു വേലായുധൻ. മാത്രമല്ല, അവൻ പാവമായിരുന്നു, അച്ചടക്കമുള്ളവനായിരുന്നു. പക്ഷെ അനിയനെ തല്ലി. അപ്പോൾ അവന്റെ ശക്തി പതിൻ മടങ്ങ് വർദ്ധിച്ചു. ക്ഷയരോഗം മാറി ഒരുത്തിനുണ്ടാകാൻ സാധ്യത ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ. അപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ വയലന്റ് ആയതാണെന്ന് ചിന്തിച്ചൂടെ? അത് സാഹചര്യം. അത് മാത്രമല്ല, ആ സമയത്ത് കണ്ണുകൾ ചുവന്നിരുന്നു. ദേഷ്യം വരുമ്പോൾ രക്തം കണ്ണിന്റെ ധമനികളിലേക്ക് ഇരച്ചു കയറുമ്പോഴാണല്ലോ കണ്ണ് ചുമക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. ശക്തി വർദ്ധിക്കുന്നു, കണ്ണുകൾ ചുമക്കുന്നു, ശബ്ദവും മാറുന്നു. അമാനുഷികമായ ഒരു ശക്തി. അപ്പോ വേലായത്തിന് ഭ്രാന്തില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേലായുധനിൽ ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. മാത്യൂസിന്റെ മെറ്റീരിയൽ മെഡിക്കയിൽ അതിനുള്ള വിശദീകരണമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലേ? ഭ്രാന്തിന്റെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് വേലായുധന്റെ കേസ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അയാളുടെ ചികിത്സയെ സംബന്ധിച്ച് ഒരു പുതിയ മാർഗം കണ്ടെത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. വേലായുധനെ ഇനി ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ. ആ, അവനവിടെ വരൂ. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കൊന്നും ഇല്ല ഡോക്ടർ. എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. അല്ല, വേലായുധന്റെ ഓർമ്മ പശകു മാറണ്ടേ? ഓഹരിക്ക് വേണ്ടി എന്റെ അനിയൻ ചെയ്ത വേല അല്ലെങ്കിൽ അവനുള്ളത് മുഴുവനും എഴുതി കൊടുത്തേക്കാം. അങ്ങനെ അനിയനും അച്ഛനും പറയുന്നത് കേട്ട് വേലായുധനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കിടത്തു. ഇങ്ങനെ പോയാൽ സത്യത്തിൽ ഞാൻ ഭ്രാന്തനാവും. തീർച്ചയാണ് ഡോക്ടറെ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാറുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എനിക്കൊന്നും അറിയില്ല ഡോക്ടർ, എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. ശരി, വേലായുധൻ വിശ്രമിക്കൂ, ഞങ്ങളൊക്കെ ഇല്ലേ. ഡോക്ടർ, എത്രയും വേഗം എന്നെ ഒന്ന് വീട്ടിൽ വിടാൻ പറയണം. അതിനെന്താ, വേലായുധൻ വീട്ടിൽ പോയിക്കോളൂ. മാത്യൂസ് എന്താ ഈ പറയുന്നത്? വേലായുധൻ ഇവിടെ കിടക്കണം. ഐ എം സോറി, കം ഓൺ ഡോക്ടർ. കിടന്നോ, കിടന്നോ.
മലരമ്പ് തമ്പ്രാട്ടി തൊടുത്തത് പൂങ്കൊമ്പ് How are you, boss? Boss, എത്ര നാളായി കണ്ടിട്ട്? ആന്റോയെ ഞാൻ തോൽപ്പിച്ചിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇത്തവണത്തെ സ്വർണം ഞാൻ നേടിയെടുക്കും. ബ്ലസ് മീ ബോസ്, ബ്ലസ് മീ. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടോ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടോ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടോ. സാർ, ഞാൻ വീട്ടിൽ പോക്കോട്ടെ. രണ്ടു ദിവസം കൂടി കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ പേര്? വേലായുധൻ. എന്നെ അറിയുമോ? ഇല്ല. അറിയാതെ എങ്ങനെ എന്നെ കണ്ട ബോസ് എന്ന് വിളിച്ചത്? ഞാനോ? ശരി, വേലായുധൻ പോയി കിടന്നുള്ളൂ. ഒരു ബിസി. ഭ്രാന്തന്മാർ ഇങ്ങനെ പലതും കാണിക്കും. ബി സി, ടേക്ക് ഇറ്റ് ഈസി. എന്നെ അതിശയിപ്പിക്കുന്നത് അയാളുടെ ബോസ് എന്നുള്ള വിളിയാണ്. തോമസ് ചോർ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. പിന്നെ ആൻഡോയെ തോൽപ്പിക്കണമെന്ന് അയാൾ പറഞ്ഞു. തോമസ് ചോർ അങ്ങനെ പറയാറുണ്ട്. അയാളുടെ ചായ ഇല്ലെങ്കിലും ആ ശബ്ദവും സംസാര രീതിയും എന്നിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണിത്. പി സി എന്നെ ഒന്ന് സഹായിക്കണം. ഡെഫിനറ്റ്ലി. ഓക്കെ. പിന്നെ ഡീറ്റെയിൽസ് അപ്പോഴപ്പോഴെന്നെ അറിയിക്കണം. ഷുവർ. മറ്റേ കാര്യം ഞാൻ അങ്ങ് ഉറപ്പിക്കട്ടെ. അത് ഉറപ്പിച്ചേരേ. ദെൻ ഓക്കെ, വരട്ടെ. പി സി, ഏത് കാര്യം? വിവാഹക്കാരിയാ ഞാൻ പറഞ്ഞേ. അല്ല, പെണ്ണിന് സമ്മതമാണോ? അത് ഞാൻ ഏറ്റു. എന്നാ എനിക്ക് സമ്മതമാണ്. ആ കഥയെല്ലാം തുറന്നിട്ട് വെല്ലുമ്മച്ചി മോളും കൂടെ അടുക്കളയിലാണോ? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് വല്ല തീരുമാനം എടുത്താ മച്ചി? നമ്മൾ വല്ലതും തീരുമാനം എടുത്തിട്ട് പ്രയോജനമുണ്ടോ? ഇവൾക്ക് കൂടി തോന്നണ്ടേ? പോയവും പോയി, അതോർത്ത് ജന്മം പാഴാക്കിയിട്ട് എന്താ കാര്യം? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം അവള് തീരുമാനിക്കട്ടെ. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഞാൻ ഇന്നലെ തോമസ് ജോർജിനെ കണ്ടു. രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതേ ശബ്ദം, അതേ പെരുമാറ്റം. എന്തിനാ കണ്ണുകൾ വരെ അത് തന്നെ? ആരുടെ കാര്യമായി പറയുന്നത്? ഇന്നലെ ഞാൻ ഡോക്ടർ മാത്യൂസിനെ ഒന്ന് കാണാൻ പോയി. അവിടെ വെച്ചൊരാളെ കണ്ടു, ഒരു വേലായുധൻ. അതവൻ തന്നെ, തോമസ് ജോർജ്. ഡോക്ടർ മാത്യൂസ് ഇപ്പോ അയാളുടെ അസുഖത്തെ കുറിച്ച് വിശദമായ പഠനത്തിലാ. ചില ആത്മാക്കള് മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ വിശ്വാസമുണ്ടോ? ഇങ്ങനെയൊക്കെ കേട്ടാ എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അവരിപ്പോ ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തിരിക്കുക. പക്ഷെ അയാൾക്ക് മാനസികമായിട്ട് ഒരു തകരാറും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്കൊന്ന് കാണുമായിരുന്നു. കാണാൻ രണ്ടു ദിവസം കഴിയട്ടെ. അതിരിക്കട്ടെ. ഡോക്ടർ മാത്യൂസിന്റെ കാര്യത്തെ കുറിച്ച് സെലിൻ എന്ത് തീരുമാനിച്ചു? ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. നല്ലൊരു ബന്ധമായിരിക്കും, അതേ എനിക്ക് പറയാനുള്ളൂ. ധൃതിയില്ല, ടേക്ക് യുവർ ഓൺ ടൈം. അല്ലേ അമ്മച്ചി? അതെ മോളെ, ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഞാൻ വരട്ടെ. ഊണ് കഴിച്ചിട്ട് പോ. ഞാൻ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. മന്ത്രോ മായാജാലോ എന്തോ കുന്തപണങ്ങൾ നടത്തിക്കോ, അതിനൊക്കെ സമയമുണ്ടല്ലോ. പക്ഷെ എന്റെ ഓടി പ്രശ്നം വരുമ്പോ മാത്രം എന്താ മുക്കലും മുള്ളലും? കല്ലുകൊണ്ടാണോടാ നിന്റെ ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്? ചേട്ടനെടുത്ത് സുഖമില്ലാതെ പ്രാന്താശുപത്രി കിടക്കുന്നു. അപ്പഴാ അവൻ ഓഹരി വേണമെന്ന്. എനിക്ക് എന്റെ പ്രശ്നമാണ് വലുത്. ആ
അതിനല്ലേ നീ അവനെ പിടിച്ചു കെട്ടി പ്രാണാചുതിരി കൊണ്ടിട്ടിരിക്കുന്നത്? മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച ഭ്രാന്താശുപത്രിയിൽ അത് പിന്നെ എവിടെയാ കൊണ്ടുവന്നത്? അവന് ബാധോപദ്രവമാണെന്ന് മനക്കിലെ തിരുവനി പ്രശ്നം വെച്ച് പറഞ്ഞല്ലോ. എനിക്കതൊന്നും കേൾക്കണ്ട, എന്റെ ആധാരം എന്ന് എഴുത്തരുന്നു മാത്രം അറിഞ്ഞാൽ മതി. എടാ, വേലായുധന്റെ അസുഖം ഭേദമാകാതെ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ അതുവരെ കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. നിനക്ക് വീതം വേണം, നീ കാത്തിരുത്തേ പറ്റൂ, അതിന് ആരും മാറ്റവുമില്ല. എല്ലാത്തിനും വട്ടാണ്. എന്താ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ഞാൻ പിടിച്ചു കെട്ടി പ്രാന്താശുപത്രി കൊണ്ടിടും, എന്നിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. മനസ്സിലായോ? ഞാൻ പോവാ. ആ, ഇനി ഞാൻ വന്നാലേ ആധാരം കൊണ്ടേ ഞാൻ പോവും. ഇങ്ങനെ ഒരു സന്താനം എനിക്ക് പറഞ്ഞല്ലോ ഈശ്വര. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ? ഞാൻ പി സി നായർ. പി സി നായർ കോച്ച്. ഐ എം സോറി കേട്ടോ. ഇത് മിസ് സെലിൻ. ഓ, അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓ തോമസ് ജോർജിന്റെ വുഡ് ബി മിസ് സെലിൻ വേലായുധനെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ, സന്തോഷമല്ലേ ഉള്ളൂ. ബൈ ദ വേ, എന്താ ഡോക്ടർ വേലായുധനുമായിട്ട് എന്ത് ബന്ധം? എനിക്കൊരു ബന്ധമില്ല. പേരെന്താ പറഞ്ഞത്? സെലിൻ. ആ, സെലിൻ. സെലിന് വേലായുധനുമായിട്ട് ബന്ധമൊന്നുമില്ല. ബന്ധപ്പെടണം. നോൺസെൻസ് പറയാതെ മാത്യൂസേ. നോൺസെൻസ് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി കേട്ടോ. നമ്മൾ വേലായുധന്റെ കാര്യമാണ് പറഞ്ഞു വന്നേ. യെസ്, വേലായുധൻ, വേലായുധൻ, വേലായുധൻ. ആ, വേലായുധൻ തോമസ് ജോർജിനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എ മിസ്റ്റീരിയസ് കേസ്. സെലിന് തോമാച്ചനെ വലിയ ഇഷ്ടമായിരുന്നു. ദേ വർ എൻഗേജ്ഡ്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു വന്നത് തോമസ് ജോർജ്. ആ, ദാറ്റ്സ് ഇറ്റ്. തോമസ് ജോർജ് വാസ് ആൻ അത്ലറ്റ്. ഒരു വെറും അത്ലറ്റ് അല്ലായിരുന്നു, ഏറ്റവും വലിയ ഒരു താരമാകണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതിന് തക്കതായി അയാൾ എന്തിനും നേടിയോ? 100 മീറ്റേഴ്സ് റേസിലെ ഏറ്റവും മികച്ച ടൈമിംഗ് ആയിരുന്നു തോമാച്ചൻ്റെ. സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറിയത്. വിൽ പവർ എങ്ങനെ? വിൽ പവർ എന്നൊന്നുണ്ടെങ്കിൽ അത് തോമാച്ചനായിരുന്നു. ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നവരെ മറ്റൊന്നിൽ ശ്രദ്ധയില്ല. എപ്പോ നോക്കിയാലും പ്രാക്ടീസ്. ചിലപ്പോൾ ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസിലും പങ്കെടുക്കാറുണ്ടായിരുന്നു? മിക്കവാറും എല്ലാ ഐറ്റംസിലും. അപ്പോൾ തോമസ് ജോർജിന് പ്രൊഫഷണൽ റൈവൽസ്, അതായത് എതിരാളികൾ ധാരാളം ഉണ്ടായിരുന്നു അല്ലേ? എതിരാളികൾ മാത്രമല്ല, കുറച്ചേറെ ശത്രുക്കളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ആൻഡ്രു. ആൻഡ്രു ശത്രു? യു മീൻ ഹി വാസ് ആൻ എനിമി ഓഫ് തോമസ് ജോർജ്? സെലിനും തോമസ് ജോർജും തമ്മിൽ പരിചയമായിരുന്നു. നിന്നും ചാർത്തി
ചിരി തേടി വരും കിളിയോ. എന്റെ കക്ഷി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, വേഗം ബസ്സിൽ കയറി സ്ഥലം വിട്ടോ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കണ്ട. ഓ, ഒരു പെണ്ണിനെ കണ്ടപ്പോ സ്വന്തം കൂട്ടുകാരനെ വേണ്ട, ഒന്ന് പോടാ. ട്രാഫിക്, എന്നാ കൊണ്ടുപോ. ടോമിന് വലിയ സന്തോഷത്തിലാണല്ലോ. കേറ് പെണ്ണേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ വേണ്ടെങ്കി വേണ്ട, പിന്നെ അവിടത്തേക്ക് എന്താണാവോ ആവശ്യം. ലവ് ചെയ്ത ഒരു പെണ്ണിന് പിന്നെ എന്താ ആവശ്യം? ആവശ്യം അത് പലതുണ്ട്, പലതുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. പിന്നെങ്ങനെ? കല്യാണത്തെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ചിന്തിച്ചു തുടങ്ങിയാ പോരാ, എത്രയും പെട്ടെന്ന് നടത്തണം. വലിയമിച്ച് വയസ്സായിരിക്കുവാ. നമുക്കൊരു കാര്യം ചെയ്യാം, നാഷണൽ മീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരുക്കുമാ. അതിൻ്റെതായ ആഡംബരത്തോടെ ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു കിട്ടും. എന്താ പോരെ? നോക്കാതടാ നോക്കാതടാ, ഞങ്ങൾ ആനക്കാരന്റെ കാര്യം പറഞ്ഞതാ. മര്യാദക്ക് പോകുന്ന നല്ലത്. എന്ത് പറഞ്ഞതാ? ബോസ് ഇതുവരെ വന്നില്ലല്ലോ. സാർ വരാതിരിക്കില്ല. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാ. നാഷണൽ മീറ്റിന്റെ കോച്ചിങ് ക്യാമ്പിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടി. കോച്ചിങ് ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളമടിക്കാൻ പറ്റില്ല. ഈ വർഷത്തെ നാഷണൽ മീറ്റിൽ ഷൈനിങ് സ്റ്റാർ ഞാനായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, ഈ വർഷത്തെ നാഷണൽ മീറ്റിൽ നിന്നെ തോൽപ്പിച്ച് ഞാൻ സ്വർണം നിർണ്ണയിക്കോ? നിങ്ങൾ ഇപ്പോഴേ തർക്കിക്കാതെ കോച്ചിങ് ക്യാമ്പിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ. ക്യാമ്പിൽ വെച്ച് എന്റെ ടൈമിംഗ് ഞാൻ തെളിയിക്കും. വേണമെങ്കിൽ നീ ബെറ്റ് വെച്ചോ. എന്തായാലും എന്റെ ഐറ്റത്തിന് നീ സ്വർണം വാങ്ങിക്കില്ലടാ. നിന്റെ ഐറ്റം അതായത് ഹൈ ജമ്പ് ആർക്ക് വേണം? നീ ഏർപ്പാട് തുടങ്ങുന്നതിന് മുമ്പ് ഞാനത് വേണ്ടെന്ന് വെച്ചതാ. എന്നെ അത്ര ചീപ്പ് നോക്കണ്ട. കണ്ടീഷനിങ്ങിന് നീ ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ചെയ്ത ബോഡി ഫിറ്റ് ആക്കി എടുത്തത്. നീ അത്ര വലിയ ആളൊന്നും ആവണ്ട. എല്ലാവരും അവരുടെ ഐറ്റത്തിൽ ഫസ്റ്റ് ആണെന്ന് വിചാരിച്ചതേ ഞാൻ പറഞ്ഞോളൂ. ഇത്തവണത്തെ മീറ്റിൽ 5 സ്വർണം ഞാൻ നേടിയിരിക്കും. പുതിയ റെക്കോർഡ് നിന്നെ അടിച്ചിരിക്കും. എന്നാ അതൊന്നും കാണണം. ചലഞ്ച് ചലഞ്ച്. ടോമിക്ക് 24 മണിക്കൂർ ഓട്ടം ചാട്ടം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കല്യാണം കഴിയട്ടെ, കാണിച്ചു തരാം. നീ മിണ്ടാതിരിക്കും സലീം, ഞങ്ങൾ സംസാരിക്കുന്നത് നീ ഇടപെടണ്ട. ഇതാണുങ്ങളുടെ പ്രശ്നമാ. എന്താ രണ്ടുപേരോട് ഇത്ര ചൂടിൽ? ബോസ്, ഞാൻ ആന്റോയെ ചലഞ്ച് ചെയ്തു.
നാഷണൽ മീറ്റിൽ പുതിയ റെക്കോർഡോടെ ഞാൻ ആന്റോയെ തോൽപ്പിച്ചിരിക്കും. ആവാശി വേണം എല്ലാവർക്കും, പക്ഷേ സ്നേഹബന്ധം കളഞ്ഞുകൊണ്ടുള്ള സംസാരവും ചലഞ്ചൊന്നും വേണ്ട. യു ആർ ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സ്. സാർ തോമസിനോട് മാത്രം സ്നേഹം കാണിക്കുന്നു. അത് നിന്റെ തോന്നലാണ് ആന്റോ. എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് നിങ്ങളെ മൂന്ന് പേരെ. ഞങ്ങൾ വെറും രസത്തിന് വേണ്ടിയുള്ള സംസാരമാണ് സർ. ആ അതെ ആകാവൂ. അല്ല ബോസ്, ഇത് സീരിയസ് ആയി തന്നെ സംസാരിക്കുകയാണ്. ഞാൻ ആന്റോയെ തോൽപ്പിച്ചിരിക്കും, നിന്നെ ഞാനും തോൽപ്പിച്ചിരിക്കും. അതെല്ലാം ട്രാക്കിൽ മതി, ഇവിടെ ആരും ആരെയും തോൽപ്പിക്കണ്ട. ആ തോമാച്ച, നേരെ ഒരുപാട് സെലിനെ കൊണ്ട് വീട്ടിൽ വിടണ്ടേ, വല്യമ്മച്ച് വിഷമിക്കില്ലേ. സെലിൻ പോകാം, നാളെ സ്റ്റേഡിയത്തിൽ കാണാം. ഗുഡ് നൈറ്റ് ബോസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. നൈറ്റ്. കാര്യം വേഗം. വീട്ടിൽ അഞ്ച് സ്വർണം ഞാൻ നേടിയിരിക്കും, പുതിയ റെക്കോർഡ് നിന്നെ അടിച്ചിരിക്കും. എന്നാ അതൊന്നും കാണണം. ചലഞ്ച് ചലഞ്ച്. ഇത്തവണത്തെ മീറ്റിൽ അഞ്ച് സ്വർണം ഞാൻ നേടിയിരിക്കും, പുതിയ റെക്കോർഡ് നിന്നെ അടിച്ചിരിക്കും. എന്നാ അതൊന്നും കാണണം. ചലഞ്ച് ചലഞ്ച്. എല്ലാം കഴിഞ്ഞിട്ട് 24 മണിക്കൂറായി, ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. പി സി ഒന്ന് പറഞ്ഞേ. മോളെ, സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു, നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എനിക്ക് ദുഃഖമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഈ ഇരിപ്പ് എന്നെ കൂടുതൽ തളർത്തല്ലേ ഉള്ളൂ. വാ എഴുന്നേൽക്ക്. എന്തെങ്കിലും കഴിക്കാം. ആ സംഭവത്തിന് ശേഷം സെലിനാകെ തളർന്നുപോയി. ഇവിടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചു നോക്കി. ജനിച്ചുപോയോണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പലതും സഹിച്ചല്ലേ പറ്റൂ. ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. തോമസ് ജോർജ് എനിക്കെല്ലാമായിരുന്നു. അവനെ ഉന്നതങ്ങളിലെത്തിക്കാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു. ബട്ട് ഐ ലോസ്റ്റ് ഹിം. ഐ ലോസ്റ്റ് ഹിം. സെലിൻ, സെലിൻ, നിന്നെ എല്ലാരും കൂടെ പിടിച്ച് ഇവിടെ ആക്കിയോ? ബോസ് എന്നെ തടയരുത്, എനിക്ക് സെലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സെലിൻ, സെലിൻ, എങ്ങോട്ട് പോകണ്ട, എന്റെ കൂടെ താമസിച്ചാ മതി. എന്റെ കൂടെ ബോസ്, എന്നെ വിടൂ പ്ലീസ്, എന്നെ വിടൂ ബോസ്, വിടാൻ. ഇവിടെ
എന്തിനാണോ ഈ കയറും കൊണ്ട് നടക്കണേ? കെട്ടി തൂങ്ങി ചാവാനാ? അത് കേൾക്ക് മനസ്സിലായില്ലേ? തൂങ്ങാൻ നിൽക്കുന്നവരെ പൊക്കാൻ താൻ ആ വേലാലിനെ കൊണ്ടുവന്ന് തന്നില്ല, അത് പോട്ടെ. ആ പരമുന്റെ അളി എന്റെ കരണക്കുറ്റി കടിച്ചപ്പോ താൻ നോക്കിന്ന് ചിരിച്ചില്ലടോ. പിന്നെ ഞാനും വന്ന് നിങ്ങളെ കരണക്കുറ്റി കടിക്കണോ? അത് വലിയ കാര്യമൊന്നല്ല ഡോക്ടറെ, അടി കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേ അനാവശ്യം പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ ബില്ല് ക്ലിയർ ചെയ്ത് എന്നെ വെക്കറ്റ് ചെയ്താൽ. ബില്ല് ക്ലിയർ ചെയ്യേ? എന്റെ സ്വഭാവം എനിക്കറിയില്ല. കിഡ്നാപ്പിൽ ഇറങ്ങുമ്പോ പല സംഗതികളും ശ്രദ്ധിക്കാനുണ്ട്. രോഗിയിൽ വരുന്നുണ്ട്, താ അവിടെ പോയിരിക്കും. മോനെ ഫറൂദ എന്റെ ഡോക്ടർ സാറേ, ഓനെ തേടാൻ ഈ ദുനിയാവിന് ഒരു ഇടോ. കഴിഞ്ഞ 7 മാസമായിട്ട് അവൻ കുതിരവട്ടത്തായിരുന്നു, അവിടുന്ന് ചാടി പോന്നാ. എന്റെ ഈശ്വര, എന്റെ പടച്ചോനെ, ഞമ്മള് 14 പെറ്റെങ്കിലും ഓനെ മാത്രം പടച്ചോൻ ഞമ്മക്ക് തന്നു. പച്ചെങ്കിലും ഓന് വട്ടായി പോയി. ഇന്റെ റബ്ബേ, ഞമ്മള് ഇനി എന്ത് ചെയ്യാനാ? വേറെ കൊഴപ്പൊന്നുമില്ല, പ്രാന്തിളകി കഴിഞ്ഞ ആരെ കണ്ടാലും നാദറാ നാദറാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെക്കും. എത്ര നാളായി തുടങ്ങിട്ട്? കല്ലായി പോയെന്ന് തടി പൊക്കിപ്പോ ചങ്ങല പൊട്ടി ഓന്റെ തലയിൽ വീണു. അന്ന് മുതൽ ലേശം കൊയപ്പ. എന്നാ പെട്ടെന്ന് എന്നെ കൊണ്ടുപോയിക്കോ, കുതിരവട്ടത്ത് തന്നെ ആയിക്കോട്ടെ. എന്റെ പൊന്നു ഡോക്ടർ സാറേ, സാറൊന്ന് കൂടെ വന്നാ. ഞാൻ കൂടെ വരേ, എനിക്ക് വേറെ പണിയുണ്ട്. തെക്ക് ഭാഗത്തൊരു കുളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായിരുന്ന എന്റെ ബലമായ അഭിപ്രായം. പാപ്പാനെ കൊല്ലാതെ ഉപ്പാപ്പാനെ കൊന്ന ചില നെറുകെട്ട ഹംകള് ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. പൊന്നാരി മോനെ, ഞമ്മക്ക് വീട്ടിൽ പോവാടെ മോനെ. എത്ര നാളായിട്ട് വന്നിട്ട് ഇട പോവാടെ മോനെ. ബാട നീ ഞാൻ തലക്ക് സുഖമില്ലാത്ത ആള് പോലെ പോണത്. അപ്പം ആരെ കപ്പൽ മുങ്ങിന്ന പറഞ്ഞു? കേട്ടാ കേട്ടാ, എടാ ഈ ഓന്റെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. പടച്ച തമ്പുരാനാണ്, അനക്ക് മൂത്ത ഭ്രാന്ത് പിടിക്കും. അത് ശരി, അപ്പൊ ഉമ്മക്കും ഭ്രാന്താണ് അല്ലേ? നീ പോടാ, എന്റെ വാപ്പാക്കാണ് ഭ്രാന്ത്. അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് പാരാസൈക്കോളജി. ഒത്തിരി ഒത്തിരി കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പാരാസൈക്കോളജിയിൽ ഭൂതം, പ്രേതം, പിശാച് എന്നൊക്കെ പറയുന്ന അദൃശ്യ ശക്തികളെ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. നമുക്ക് നേരിൽ കാണാൻ കഴിയണ്ടേ? എത്രയോ പേർ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നു, ചിലർ കാണുന്നില്ല. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ഒരിക്കലും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ബൾബ് പ്രകാശിക്കുമ്പോഴോ ഒരു മെഷീൻ പ്രവർത്തിക്കുമ്പോഴോ ഊർജത്തിന് സാമീപ്യം നാം അറിയുന്നു, ഇല്ലേ? ഗോചരമായ അനുഭവത്തിൽ നിന്നാണ് ഇത്തരം ശക്തികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വേലായുധന്റെ കാര്യത്തിലും അത് തന്നെ. ദുർബല മനസ്സുകളുടെ സാങ്കല്പിക സൃഷ്ടിയായേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇത്തരം ക്ഷുദ്രശക്തികൾ ദുർബല മനസ്സുകളിലേ ചേരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് മനസ്സിന്റെ കള്ളക്കളിയല്ലേ? തുറന്നു പറയാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു മനസ്സിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ കൂട്ടുപിടിക്കുന്ന ഒരു ഏജന്റ് അല്ലേ ഈ ഭൂതവും പിശാചും? അത് നിങ്ങളുടെ മനഃശാസ്ത്ര വിഭാഗത്തിന്റെ തിയറി. അസംതൃപ്തമായ ആത്മാക്കൾ അലഞ്ഞു നടക്കാറുണ്ടെന്നും ആ ആത്മാക്കൾ തങ്ങളുടെ കാര്യസാധ്യത്തിന് മറ്റൊരു ജീവനിലേക്ക് കയറാൻ ഉചിതമായ ശരീരം തേടി നടക്കാറുണ്ട് എന്നുള്ളതുമാണ് അതീത മനഃശാസ്ത്രത്തിന്റെ, അതായത് പാരാസൈക്കോളജിയുടെ തിയറി. മനോരോഗികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നതാണ് മന്ത്രങ്ങളും തന്ത്രങ്ങളും. വേലായുധന്റെ അച്ഛനും ഇപ്പോൾ ആ വഴിക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. തന്റെ മകൻ രക്ഷപ്പെടുമെന്ന വിശ്വാസമാണ് വേലായുധന്റെ അച്ഛനെ കൊണ്ട് ഹോമം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് തടയണ്ട, നമുക്ക് നമ്മുടെ മാർഗം നോക്കാം. രോഗിയുടെ അച്ഛൻ അയാളുടെ മാർഗം നോക്കട്ടെ. എന്താ? അത് തന്നെ, കറക്റ്റ്.
നായകൻ ഇതുവരെ ആശുപത്രിയിൽ നിന്ന് പോയില്ലേ? ഇത് ആശുപത്രിയല്ല, ഇത് ആശുപത്രിയല്ല, ഇത് വീടാണ്. വേലായുധൻ എങ്ങനെ ഇവിടെ വന്നു? ഐ ആം നോട്ട് വേലായുധൻ, പിന്നെ ഐ ആം തോമസ് ജോർജ്. ഭയപ്പെടേണ്ട, ഞാൻ വന്ന് നിങ്ങളെ ഉപദ്രവി. എന്നെ എന്തിനു ഉപദ്രവിക്കണം? ഉപദ്രവിക്കാനല്ല, ഉപദ്രവിക്കാനല്ല. പിന്നെ ഒരാഗ്രഹത്തിന് സാഫല്യം കാണാതെ അലയുന്ന ഒരു ആത്മാവാണ് ഞാൻ. വേലായുധൻ ചെറുപ്പമല്ലേ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇനി എത്രയോ സമയം കിടക്കുന്നു. ഞാൻ വേലായുധനല്ലെന്ന് പറഞ്ഞില്ലേ? വേലായുധന്റെ ശരീരം ഞാൻ ഉപയോഗിക്കുന്നു. തോമസ് ജോർജ്, എനിക്കൊരു അത്ലറ്റിക് മീറ്റിൽ ആന്റോയെ തോൽപ്പിക്കണം. അതിനു വേണ്ട സഹായം നിങ്ങൾ ചെയ്യണം. ഈ സ്പോർട്സും ഗെയിംസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡോക്ടറാണ് ഞാൻ. എനിക്കതറിയണ്ട, ഡോക്ടർ മാത്യൂസ് വിചാരിച്ചാൽ അത് നടക്കും. പിന്നീട് വേലായുധൻ ഞാൻ ശല്യം ചെയ്യില്ല. അപ്പോൾ എന്റെ പേഷ്യന്റ് വേലായുധൻ? എന്റെ ഒരു അടിമ മാത്രം, ഒരു ആജ്ഞാനുവർത്തി. നിങ്ങൾ വേലായുധനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഹി ഈസ് നോട്ട് എ പേഷ്യന്റ്. എന്റെ ആഗ്രഹം നിറവേറ്റി തരിക. സീ യു അഗൈൻ. ഇതെവിടെയാണ്? സോറി, കോച്ചല്ലേ? അതെ, അതായത് പി സി നായർ, കോച്ച്. കോച്ച് പി സി നായർ. സംസാരിക്കുന്ന മത്തായി എന്ന് പറയുന്ന ഡോക്ടർ മാത്യൂസ് അല്ലേ? അത് പറ, ചുമ്മാ നല്ലൊരു വട്ടിന്റെ ലക്ഷണം. ബൈ ദ വൈ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അതായത് പി സി നായരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം. ഏ മിസ്റ്റർ, എനിക്ക് ഇതുവരെ ഒരു തലവേദന പോലും വന്നിട്ടില്ല. ഹലോ, എന്താ ഞാൻ പറഞ്ഞത്? സോറി, തോമസ് ജോർജിന്റെ കാര്യമാ, അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ തലവേദന. നമുക്ക് ഉടനെ ഒന്ന് കാണണമല്ലോ. എനിക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. ഇന്ന് സ്പോർട്സ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലേക്കുള്ള ഇലക്ഷനാ. ഒരു വോട്ട് ഉള്ളതാ, അത് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ക്ലബ്ബ് വെച്ച് കാണാം. അതായത് ജനറൽ ബോഡി മീറ്റിംഗ്, സ്പോർട്സ് കൗൺസിൽ, ട്രിവാൻഡ്രം ക്ലബ്. ഓക്കെ ഓക്കെ ഓക്കെ. തോമസ് ജോർജ് ഇസ് മാഡ്. നോ 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 നോ, വേലായുധൻ ഈസ് എ പേഷ്യന്റ് ബട്ട് നോട്ട് എ ലുണാറ്റിക്. ഗുഡ് ഈവനിങ് മത്തായി. ഗുഡ് ഈവനിങ്. ആരാ മത്തായി? എടോ, ഈ മാത്യൂസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ മത്തായി. ഓ അല്ല, നമ്മൾ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്നത് വേലായുധനെ പറ്റി സംസാരിക്കാം. The struggle between real body and astral body. നമുക്ക് വേലായുധനെ ഒന്ന് രക്ഷപ്പെടുത്തുന്നേ മത്തായി. മരുന്നിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. ഞാൻ ആ പരിമിതിയെ ലംഘിക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ മരുന്ന് വല്ലതും കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും. വേലായുധനെ സംബന്ധിച്ചിടത്തോളം പുതിയ മരുന്ന് കണ്ടുപിടിച്ചാലും രക്ഷയില്ല. അപ്പോ മാർഗങ്ങളൊന്നും ഇല്ലെന്നാണോ മത്തായി പറഞ്ഞു വരുന്നത്? ആസ് എ സൈക്യാട്രിസ്റ്റ്, എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് പാരാസൈക്കോളജി, അതീത മനഃശാസ്ത്രം. സാധാരണ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യ മനസ്സിന്റെ മറ്റൊരു തലം, മറ്റൊരു പ്രവർത്തനം. ഈ കേസുമായി അതിനെന്താ ബന്ധം? വേലായുധനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാരാസൈക്കോളജിസ്റ്റിന്റെ സഹായം തേടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ പി സി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പി സി ഒരു അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ച് വേലായുധനെ അതിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഒരു മീറ്റ് സംഘടിപ്പിക്കാൻ പ്രയാസമില്ല, പക്ഷെ ഒരു അതലത്തില്ലാത്ത വേലായുധനെ എങ്ങനെ അതിൽ പങ്കെടുപ്പിക്കും? അതിന് പി സിയുടെ അടുത്തല്ലേ എളുപ്പ വഴിയുള്ളത്? ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? പറയാം പറയാം പറയാം. ഈയിടെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. വേലായുധൻ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കൊരു അത്ലറ്റിക് മീറ്റിൽ ആന്റോയെ തോൽപ്പിക്കണം. അതിനു വേണ്ട സഹായം നിങ്ങൾ ചെയ്യണം. സീ യു അഗൈൻ. അതുകൊണ്ടാണ് വേലായുധനെ മീറ്റിൽ പങ്കെടുപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അത് ശരിയാകുമോ മത്തായിച്ച? അതേ, ശരിയാവും. യു ആർ ദ റൈറ്റ് മാൻ ടു ഡു ഇറ്റ്. അങ്ങനെ വേലായുധൻ രോഗവിമുക്തനാവുമെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ. Am I right? Absolutely. Let us try. സാറിപ്പോ അത് പറയാൻ കാരണം? അവൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു.
നമ്മളോ നമ്മുടെ സർക്കാരോ അവന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. തോമസ് ജോർജ് നമ്മളെ വിട്ടുപോയ ഒരു 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 താരമാണ്. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ മുൻകൈയെടുക്കണ്ടേ? അതുകൊണ്ട് തോമസ് ജോർജ് മെമ്മോറിയൽ ട്രോഫി നമുക്ക് സംഘടിപ്പിക്കണം. അതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. എന്ത് പറയുന്നു? അതിന് നമ്മൾ ഇങ്ങനെ ഇപ്പൊ കുറച്ചുപേർ മാത്രം വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും സാർ? നമ്മൾ മാത്രമല്ല, സ്പോർട്സ് പ്രേമികളായ പല പ്രമുഖരും നമ്മുടെ പിന്നിൽ ഉണ്ടാവുമെന്ന് കരുതുക. അതിനവൻ അത്രയ്ക്ക് വലിയൊരു താരമായിരുന്നു സാർ. ഇറ്റ്സ് ജെലസ്, അസൂയാണത്. ഒരു മത്സരവേദിയാകുമ്പോ എതിരാളികൾ ഉണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും. തോമാച്ചിന് ഉണ്ടായിരുന്നെങ്കിൽ തന്റെ സംശയം ഞാൻ സോൾവ് ചെയ്യുമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അംഗീകരിക്കണമായിരുന്നു, ബഹുമാനിക്കണമായിരുന്നു. അത് ചെയ്തില്ല, പോട്ടെ. മരിച്ചവരെയെങ്കിലും ബഹുമാനിക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. ശത്രുതയെല്ലാം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എല്ലാം ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കും ഈ മീറ്റിന്റെ ഓർഗനൈസേഴ്സ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്യാം സാർ. വാട്ട് അബൌട്ട് യു? ഐ എഗ്രി വിത്ത് യു സാർ. താങ്ക് യു. ബൈ ദി വേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ പോലുള്ള കുറച്ചുപേര് സഹകരിച്ചാൽ വേലായൻ രക്ഷപ്പെടും. എന്റെ പ്രൊഫഷൻ അതുതന്നെയാണല്ലോ. ഒരു പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ ഒരു ഡോക്ടർ തന്നാൽ കഴിയാവുന്നതെല്ലാം ചെയ്യുമല്ലോ. ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് ഈ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റേത് രീതിയിലാണ് സഹകരിക്കുന്നത്? സാമ്പത്തികമായി. ഒരു അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിക്കുന്ന കാര്യം ഡോക്ടർ മാത്യൂസിനോട് പറഞ്ഞു. നല്ല ചെലവ് വരും. ഡോക്ടർ മാത്യൂസിന്റെ ഒരു പേഷ്യന്റിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ട്. വേണ്ടത് ഞാൻ ചെയ്യാം. ഹോസ്പിറ്റലിന്റെ കെയർ ഓഫിൽ കുറച്ച് ഫണ്ട്സ് റേസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എന്റെ വ്യക്തിപരമായ സഹായവും പ്രതീക്ഷിക്കാം. കുറച്ച് സ്പോൺസേഴ്സിനെ കൂടെ സംഘടിപ്പിച്ചാൽ വേലായനെ നമുക്ക് നിഷ്പ്രയാസം തോമസ് ജോർജിൽ നിന്ന് റിലീവ് ചെയ്യാം. ഞാൻ ശ്രമിക്കാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. നിങ്ങളുടെ മകൻ എന്റെ മകനെ ഇവിടെ കൊണ്ട് വിട്ടിരിക്കുകയാണെന്ന്. ഇതൊരു മാനസിക രോഗ ആശുപത്രിയാണ്. അറിഞ്ഞോണ്ട് തന്നെയാ ഇങ്ങോട്ട് വന്നത്. ഓ ഇരിക്കൂ. ഇരിക്കാല്ലേ വന്നത്? ഇത് എത്ര നാളായി തുടങ്ങിയത്? ഏതെ ഈ അസുഖം? ആർക്ക്? നിങ്ങൾ ഒരു മാനസിക രോഗിയാണ്. അതെ, ഈ വട്ടന്മാരുടെ ഇടയിലല്ലേ തന്റെ സഹവാസം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നു. ഓഹോ, അപ്പൊ ഞാൻ മാടാണെന്ന്? ആണെന്നല്ല, താനൊരു മാട് തന്നെ. വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് എന്റെ വേലായുധനെ വിട്ടുവരണം. അപ്പോൾ നിങ്ങൾ വന്നത് വേലായുധനെ ഇറക്കിക്കൊണ്ട് പോവാൻ തന്നെ? നിങ്ങൾ വേലായുധന്റെ ആരാ? അച്ഛനാണെന്ന് പറഞ്ഞില്ലോ മനുഷ്യ. തെളിവുണ്ടോ? അച്ഛനാണെന്നുള്ളതിന് തെളിവുണ്ടോ? അതിനിപ്പോ അവന്റെ തള്ളയെ വിളിച്ചോണ്ട് വരട്ടെ. നിന്ന് സമയം കളണ്ട, വേഗം പോയി വിളിച്ചോണ്ട് വരണം. ചത്തു പോയുള്ള കുഴിയിൽ നിർത്തോണ്ടിരാൻ പറ്റുമോ? അപ്പോൾ വേലായുധന്റെ അച്ഛൻ ആരാണെന്ന് തെളിവില്ല. ഒരുമാതിരി ഇടഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആള് പക്ഷേ മര്യാദക്ക് വേലായുധനെ ഇറക്കണാ പറഞ്ഞത്. രോഗം മാറാതെ വിട്ടുതരുന്ന പ്രശ്നമില്ല. ആഹാ, എന്നാൽ എന്റെ മകനെ ബലാത്കാരമായി ഭ്രാന്താശുപത്രി കൊണ്ട് ഉപദ്രവിക്കുന്നു പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. എന്നാൽ അങ്ങോട്ട് കൊടുക്ക്. രോഗം മാറാതെ വേലായുധനെ വിടാൻ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല. ഇയാൾക്കൊരു വിവരവും ഇല്ല. അവന് രോഗമല്ല, പ്രേതമാണ്. പ്രേതം? അതെ, പ്രേതം. മന്ത്രവാദം കൊണ്ട് ഈ പ്രേതത്തെ ഇറക്കി വിടാൻ പറ്റൂ. അല്ല, തന്നെ നിറവുള്ള മരുന്നുകൊണ്ടും ഒരു പ്രയോജനമില്ല. ഞാൻ ഹോമത്തിന് ആളെ ഏർപ്പാടായി കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം വേലായുധനെ ഇറക്കി വിട്ടില്ലെങ്കിൽ തന്റെ ഈ കഴുത്തോണ്ടല്ലോ അതിന്റെ മുകളിൽ തല കാണത്തില്ല, അത്രേ ഉള്ളൂ. വേലായുധ, വേലായുധൻ, വേലായുധൻ.
ഇത് കോച്ച് പി സി നായർ. പി സി നായർ, ഇദ്ദേഹം ഇനി എന്ത് ചെയ്യാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വേലായുധനെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. എന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാഘവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ ഇറക്കി വിട് സാർ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ വേലായുധന് പിന്നീട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരില്ല. എന്ത് ഗുന്തമായാലും കൊള്ളാം സാർ, പറയണം. വേലായുധന ഒരു കായിക താരത്തെ പോലെ അഭിനയിക്കണം. അയ്യോ, ക്ഷയം മാറി ഇപ്പോഴിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. വേലായുധന് ഒരു കായിക താരത്തെ പോലെ ആകാൻ കഴിയും. എനിക്കിപ്പോ ഓടാനും ചാടാനും ഒന്നും വയ്യ സാർ. ഞാൻ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്റെ ഭാര്യയും കുഞ്ഞും വഴിയാധാരമാവും. ഇതുകൊണ്ട് ആരോഗ്യത്തിന് ഒരു കുഴപ്പം സംഭവിക്കില്ല. ഇല്ല, ദാറ്റ്സ് ആൻ എക്സർസൈസ് ഓൾസോ. കം ഓൺ, ചെല്ല് സാർ. ഞാനല്ലേ പറഞ്ഞത്, അവിടെ കിടന്നോളാം സാർ. വേണ്ട സാർ, ചെല്ല്. ആരെയും കാണുന്നില്ലല്ലോ, മീറ്റെല്ലാം കഴിഞ്ഞു. മാത്യസ, ഞങ്ങള് കോച്ചിങ് കൊടുക്കല്ലേ. പോയി സാർ, ചുടും. വേലായുധന് കോച്ചിങ് വരെ ആയുള്ളോ? കാരി ഓൺ, കാരി ഓൺ. എഴുന്നേക്ക്, അങ്ങോട്ട് ചെന്നേക്ക്. ഞാൻ പൊക്കോട്ടെ. ഞാൻ ഇരുന്നാ പറ്റില്ല, അവിടുന്ന് ഓടി വന്ന് ചാടണം. അയ്യോ, എവിടെ? ആ, അവിടെ പോയി നിൽക്കുന്നു. ട്രയൽ കാണിച്ചു കൊടുത്തെ. ഞാൻ കണ്ടോളൂ, ഞാൻ പോണം ഇങ്ങോട്ട്. അവിടെ അവിടുന്ന് ഓടി വന്ന് ചാടണം. അയ്യോ, ഇങ്ങനെയാണോ ലോങ് ജമ്പ്? പേടി ചോടുക. പിടിയാണേ, പിടി പിടി. എന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം സാർ. അതിനാ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഒന്ന് ചാടി നോക്ക്. പറ്റത്തില്ല, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. സാരമല്ല, താൻ പോയി ഒന്ന് ചാടി നോക്കണോ? നമുക്ക് രണ്ട് അടി കൊടുത്താലോ, ഒരു പ്രൊവോക്കേഷന് വേണ്ടി. അടി കൊടുക്കേണ്ട കേസാണ്, പക്ഷെ തരേണ്ടത് അനിക്കട്ടാ. ദാറ്റ്സ് എ ഫാക്ട്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. Don't worry. Don't disturb him. He will be all right. ഞാൻ ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റ്? സൈക്കോളജിസ്റ്റ്. പാരാസൈക്കോളജിസ്റ്റ്. എന്താ വേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ആവശ്യം തോമസ് ജോർജിനെ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പി സി, നമ്മൾ അന്വേഷിച്ച ആള് തന്നെ. ഞാനൊരു ഗവേഷണം നടത്തുകയായിരുന്നു. ഗവേഷണോ? ഈ ആളൊഴിഞ്ഞ സൈഡിൽ എന്ത് ഗവേഷണം? 200 വർഷങ്ങൾക്ക് മുൻപ്, ഐ മീൻ 200 years ago, മരിച്ച ഒരാളുടെ ശബ്ദം ഞാൻ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ കേക്കട്ടെ? ഇതൊരു അന്തർദേശീയ ഭാഷയാണ്, ദേശമില്ലാത്ത.
മതമില്ലാത്ത ഒരു അന്തർദേശീയ പൗരന്റെ ഇന്റർനാഷണൽ ഭാഷ. വെരി ഗുഡ്, ഐ എം എ സൈക്കാട്രിസ്റ്റ്. ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ ആവശ്യം തോമസ് ജോർജിനെയാണ്. അയാളിപ്പോ ഈ വഴി പോകുന്നത് കണ്ടല്ലോ, ദാ പോകുന്നു, ദാ പോകുന്നു. തോമസ് ജോർജ് ഇയാളുടെ ശരീരത്തിൽ കയറാൻ വളരെ എഫക്റ്റീവായ ഒരു മാർഗമുണ്ട്. കായിക കേരളത്തിന്റെ അഭിമാനഭാജനമായിരുന്ന മൺമറഞ്ഞ ശ്രീ തോമസ് ജോർജിന്റെ അനുസ്മരണാർത്ഥം നടത്തുന്ന പ്രഥമ ജോർജ് മെമ്മോറിയൽ അത്ലറ്റിക് മീറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പല റെക്കോർഡുകളും ഭേദിച്ച സുപരിചിതരായ കായിക താരങ്ങളോടൊപ്പം ഞങ്ങളിതാ നിങ്ങളെ വേലായുധൻ എന്ന താരത്തെ പരിചയപ്പെടുത്തുകയാണ്. ഓം ഹ്രീം നമഃം, ഓം ക്രീം നമഃം, ഓം ഡം നമഃം, ഓം ഹ്രീം ഗ്രീം, ഓം രാജരാജേശ്വരീ നമഃം, ഓം രുദ്രകാളീ നമഃം, ഓം മഹാമായേ നമഃം, ഓം ചാമുണ്ഡേശ്വരീ നമഃം, ഓം രുദ്രേ നമഃം, ഓം സർവശക്തി ഫലപ്രദായിനീ നമഃം, ഓം. Third place.
Bonds Medal, Mr. Ramachandran. സംശയിക്കണ്ട, ഒഴിഞ്ഞിരിക്കണു, ഒഴിച്ചു വിട്ടിരിക്കണു, ഇനി ഒന്നും ഉണ്ടും ഭയപ്പെടാനില്ല. ഈശ്വര, ഡോക്ടർ, അയ്യോ ഞാനിത് എവിടെയാണ്? അയ്യോ വിമാനത്താവളമാണോ? അയ്യോ അയ്യോ ഇതൊക്കെ എന്തുവാ? അയ്യോ തളിനി. Oh,